പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടിക്കാനം മുതൽ മുറഞ്ഞപുഴ വരെയുള്ള റോഡിന്റെ വശങ്ങൾ ശുചീകരിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പഞ്ചായത്തിന്റെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും ശുചീകരണ തൊഴിലാളികളുടെയും നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. രണ്ട് ദിവസങ്ങളിലായാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. ദേശീയപാതയുടെ ഭാഗമായ പീരുമേട് മുതൽ മുറഞ്ഞപുഴ വരെയുള്ള റോഡിന് ഇരുവശങ്ങളിലുമുള്ള മാലിന്യങ്ങളാണ് നീക്കം ചെയ്തത്. ഈ പാതയ്ക്ക് ഇരുവശവും വലിയ തോതിലാണ് മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. പുറത്തുനിന്നും മാലിന്യം ഇവിടെ എത്തിച്ച് കടന്നുകളയുന്ന സാഹചര്യവും ഉണ്ട്. മാലിന്യം കുമിഞ്ഞുകൂടിയാൽ സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും എന്ന കാര്യം പരിഗണിച്ചാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി പാതയ്ക്ക് ഇരുവശവും ശുചീകരിച്ചത്. പീരുമേട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ രണ്ടര വർഷക്കാലങ്ങളായി പതിവായി ഒരു കൃത്യമായ ഇടവേളകളിൽ വഴിയരികിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. അത് പൊതുവായി കേരള ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണവും തദ്ദേശ വകുപ്പ് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്തിട്ടുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ 2022 നവംബർ മാസത്തിലാണ് ഞങ്ങൾ ഏറ്റവും അവസാനം വഴിയരികിലെ മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നാഷണൽ ഹൈവേയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും വളരെ വലിയ അളവിൽ മാലിന്യങ്ങൾ റോഡ് സൈഡിൽ കുമിഞ്ഞുകൂടുന്ന സ്ഥിതിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 22 മുതൽ 25 വരെ നീണ്ടു നിൽക്കുന്ന തരത്തിൽ മുറഞ്ഞപുഴ മുതൽ 56 മൈൽ പീരുമേട് പഞ്ചായത്തിൻ്റെ ബൗണ്ടറി വരെ മാലിന്യ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 22-ാം തീയതി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.